ടി വി ഒരുക്കുന്ന സങ്കീർത്തന ധ്യാനം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം പതിമൂന്നാം സങ്കീർത്തനമാണ് ഇന്ന് രാവിലെ നാം ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പതിനൊന്ന് മുതൽ താഴോട്ടുള്ള സങ്കീർത്തനങ്ങൾ വായിക്കുകയാണെങ്കിൽ മികവാറും സങ്കീർത്തനങ്ങളൊക്കെ വളരെ കുറച്ച് കുറച്ച് വാക്യങ്ങളേ ഉള്ളൂ എങ്കിൽ തന്നെയും ഈ കുറച്ച് വാക്യങ്ങളിലാണെങ്കിലും കൂടുതൽ കാര്യങ്ങളാണ് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പതിമൂന്നാം സങ്കീർത്തനം ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു സങ്കീർത്തനമാണ് മറ്റ് സങ്കീർത്തനങ്ങൾ ഇഷ്ടമില്ലെന്നുള്ളതല്ല മറ്റ് സങ്കീർത്തനങ്ങൾ കഴിഞ്ഞുമൊക്കെ ഒരുപാട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്വാധീനം ചെയ്തിട്ടുള്ള സങ്കീർത്തനങ്ങളൊന്നാണ് ഈ പതിമൂന്നാമത്തെ സങ്കീർത്തനം നമുക്ക് സൂക്ഷ്മമായിട്ട് ഈ ആറു വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം ദയവായിട്ട് എന്നോടൊപ്പം പതിമൂന്നാം സങ്കീർത്തനം ഒന്ന് എടുത്തു വെച്ച് എന്നോടൊപ്പം ചേർന്ന് ഒന്ന് ധ്യാനിപ്പാനായിട്ട് കഴിയുമോ ഇന്ന് രാവിലെ കർത്താവ് തമ്മിൽ സഹായിക്കുമാറാകട്ടെ ഈ സങ്കീർത്തനം സൂക്ഷ്മമായിട്ട് നാം പരിശോധിച്ചാൽ ഈ ആറ് വാക്യങ്ങളിൽ ഉള്ള ഈ വാക്കുകൾ മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിക്കാം പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങൾ പതിമൂന്നാമത്തെ സങ്കീർത്തനത്തിനുണ്ട് അതിൻ്റെ ഒന്നാമത്തെ ഭാഗം നാല് ചോദ്യങ്ങളാണ് നാല് ചോദ്യങ്ങൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നാല് അപേക്ഷകളാണ് നാല് അപേക്ഷകൾ മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് മൂന്ന് തീരുമാനങ്ങളാണ് നോക്കുക ഈ ആറ് വാക്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന മൂന്ന് വിഷയങ്ങൾ ഒന്ന് നാല് ചോദ്യങ്ങൾ രണ്ട് നാല് അപേക്ഷകൾ മൂന്ന് മൂന്ന് തീരുമാനങ്ങൾ ഈ മൂന്ന് ഭാഗങ്ങൾ അല്പസമയം നമുക്കൊന്ന് ധ്യാനിക്കാം ഈ വാക്കുകൾ നാം ധ്യാനിക്കുന്നെങ്കിൽ ആത്മാർത്ഥമായിട്ട് ധ്യാനിക്കുന്നെങ്കിൽ ദൈവാത്മാവ് വളരെ ശക്തമായ ചില ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ നൽകിത്തരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നമുക്ക് വളരെ സന്തോഷത്തോടു കൂടെ ഈ വിഷയം ധ്യാനിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ ഒരു ഭക്തൻ്റെ നിലവിളിയായിട്ടാണ് കാണാൻ കഴിയുന്നത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നാണ് ഈ വാക്കുകൾ കടന്നു വന്നിട്ടുള്ളത് അതും നമുക്ക് ഈ വാക്കുകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും ഇതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിലാണ് ഈ നാല് ചോദ്യങ്ങൾ കാണാൻ കഴിയുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കണം അതൊരു ശ്രമകരമായ കാര്യമാണ് നമുക്ക് ആ ചോദ്യങ്ങൾ ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കാം ആ ചോദ്യത്തിനൊക്കെ മറുചോദ്യുണ്ട് അത് നമ്മുടെ ഭാഗത്തുള്ളതാണ് അത് നമുക്ക് ചോദിക്കാം ഇപ്രകാരമാണ് ഒന്നാമത്തെ ചോദ്യം യഹോവേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും യഹോവേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും ദൈവം ദാവിദിനെ മറന്നു കളഞ്ഞിട്ടുണ്ടോ ദൈവം ആരെയും മറക്കുന്നില്ല ദൈവത്തിൻ്റെ വാഗ്ദത്വം എന്താ ഞാൻ നിന്നെ ഒരു നാളും മറക്കയില്ലെന്ന ആ വാക്യം പിന്നെ എന്തുകൊണ്ടാണ് ദാവിദ് ഇത് ചോദിക്കുന്നത് യഹോവേ എത്രത്തോളവും നീ എന്നെ മറന്നുകൊണ്ടിരിക്കും ഈ ചോദ്യം ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിനെതിരെയുള്ളതായ ദാവൂദിൻ്റെ ചോദ്യമാണ് അല്ലേ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ മറക്കുകയില്ല പല സന്ദർഭങ്ങളിൽ പല ഭാഗങ്ങളിൽ യശയാ പ്രവണത്തിൻ്റെ പല പേജുകളിൽ നമ്മളത് വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്വമാണ് ഞാൻ നിന്നെ മറക്കുകയില്ല എന്നുള്ളത് പക്ഷേ ദാവീദ് ചോദിക്കുന്നത് നീ എന്നെ എത്രത്തോളം മറന്നുകൊണ്ടിരിക്കുമെന്നാണ് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാമോ വരട്ടെ രണ്ടാമത്തെ ചോദ്യം നീ എത്രത്തോളം നിൻ്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും ദാവീദ് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യാൻ അറിയാമോ തൻ്റെ മുഖം പൊത്തിപ്പിടിക്കുക ദൈവം മുഖം മറച്ച് കളയുക ആ വാക്കൊന്ന് ധ്യാനിച്ച് ദാവീദ് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവത്തിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് താൻ നോക്കുമ്പോൾ ദൈവം അക്ഷരാർത്ഥത്തിൽ മുഖം മറയ്ക്കുക എത്രത്തോളമായത് ഒന്നോ രണ്ടോ പ്രാവശ്യങ്ങളല്ല ദാവീദിന്റെ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിൽ ദാവീദ് ആത്മാർത്ഥമായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവം മുഖം മറിച്ച് കളയുക എന്നെങ്കിലും ദൈവം അത് ചെയ്തതായിട്ട് തിരുവിടുത്തിൽ വായിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ദാവീദ് ചോദിക്കുന്നത് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക മൂന്നാമത്തെ ചോദ്യം എത്രത്തോളവും ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും ഈ സന്തോഷ സമ്മിശ്രമായ ഒന്നാണല്ലോ ജീവിതം എന്നും ദുഃഖമല്ല എന്നും സന്തോഷവുമല്ല ഇവിടെ വായിക്കുന്നത് എത്രത്തോളവും എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കുന്ന ഒരു ദുഃഖ മനുഷ്യൻ സ്ഥിരമായിട്ടാണ് ദുഃഖമനുഭവിക്ക എത്രത്തോളം ആ ദൈവമേ ഇത് ദിവസം പ്രതി ആ വാക്സ്വദിക്കണം ദിവസം പ്രതി എൻ്റെ ജീവിതത്തിൽ ഞാൻ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ പിന്നെ എന്തുകൊണ്ടാണ് ദാവിത് ചോദിക്കുന്നത് ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക നാലാമത്തെ ചോദ്യം എത്രത്തോളവും എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നുകൊണ്ടിരിക്കും എന്നും പരാജയമോ ഏത് സന്ദർഭത്തിലും പരാജയം മാത്രമേ ഉള്ളൂ ദാവിന്ദ്രീ വാക്കിൽ നിന്ന് അതാ മനസ്സിലാകുന്നത് എത്രത്തോളവും എന്റെ ശത്രു എൻ്റെ മുമ്പിൽ വിജയിക്കും എന്നും ശത്രു വിജയിക്കുന്നു ഞാൻ പരാജയപ്പെടുന്നു ഹൗ ലോങ് എത്രത്തോളം ആ ഇത് ദാവിദിന് വിജയം ഉണ്ടായില്ലേ എത്രയോ സന്ദർഭങ്ങളിൽ ശത്രു പരാജയപ്പെട്ടു പോയി എന്തേ ദാവിയുടെ ഒന്നും തിരിച്ചറിയാതെയാണ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ആവിരുത് ചോദിക്കുന്നത് പ്രിയപ്പെട്ട നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ നാല് ചോദ്യങ്ങളൊന്ന് ചോദിക്കാം നമ്മൾ കൈ ഉയർത്തി പറയും ദൈവമല്ല ദൈവം എന്നെ മറന്നിട്ടില്ല എന്റെ ശത്രു എന്റെ ജയഘോഷം കൊള്ളാൻ ദൈവം അനുവദിച്ചിട്ടില്ല ഞാൻ നോക്കിയപ്പോഴൊക്കെ ദൈവം എന്നെ തിരിച്ചു കണ്ടിട്ടുണ്ട് അവന്റെ മുഖം ഒന്നും എനിക്കിതുവരെ മറച്ചിട്ടില്ല മാത്രവുമല്ല ഞാൻ എത്രയോ സന്ദർഭങ്ങളിൽ വിശ്വാസ ജീവിതത്തിൽ വിജയിച്ചു പരാജയം ഉണ്ടായിട്ടുണ്ട് ശരിയാണ് പക്ഷേ എത്രയോ പ്രാവശ്യങ്ങൾ വിജയിച്ചു എന്നും പരാജയമല്ലല്ലോ പ്രിയപ്പെട്ട ഒരു ആത്മാർത്ഥമായിട്ട് ദാവീത് ചോദിച്ച ഈ ചോദ്യങ്ങളുടെ പിന്നാമ്പുറം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഈ ചോദ്യങ്ങൾ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ അനുഭവം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് കഴിയുമോ ഈ നാല് ചോദ്യങ്ങളും ഞാനും നിങ്ങളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം തനിക്ക് ദൈവവുമായുള്ള ഐമസി തൻ്റെ അടുത്ത ബന്ധത്തിൽ നിന്നാണ് ഈ നാല് ചോദ്യങ്ങളും ഉണ്ടായിട്ടുള്ളത് ദൈവവുമായുള്ള തൻ്റെ അടുത്ത ബന്ധം ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം ദുഷ്ടന്റെ ചോദ്യത്തിനൊന്നും ഉത്തരം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം പക്ഷെ നീതിമാന്റെ ചോദ്യങ്ങൾക്ക് ദൈവമുമ്പാകെ ഉത്തരം ഉണ്ട് അത് പതിമൂന്നാം സങ്കീർത്തനത്തിൽ ദാവീദ് വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ചോദ്യങ്ങളുടെ ഉത്തരം എന്താ ഈ ചോദ്യങ്ങളുടെ ഉത്തരം നാം എവിടെ പോയി അന്വേഷിക്കും എവിടെ നിന്ന് നാം കണ്ടെത്തും എവിടെയും പോകണ്ട വേദപുസ്തകത്തിന്റെ മറ്റൊരു പേജിലേക്കും പോകണ്ട ഈ നാല് ചോദ്യങ്ങളുടെയും ഉത്തരം പതിമൂന്നാം സങ്കീർത്തനത്തിൽ തന്നെ ദാവീദ് എഴുതിയിട്ടുണ്ട് എത്ര വാക്യത്തിലാണെന്നറിയാമോ ആറാമത്തെ വാക്യത്തിലാണ് ഏറ്റവും അവസാനത്തെ വാക്യത്തിൽ ഞാൻ ആ വാക്കുന്നതിൻ്റെ വിശദീകരണം പിന്നീട് പറയാം പക്ഷേ ഈ നാല് ചോദ്യങ്ങളുടെയും ആകത്തുക ദാവീദ് പറഞ്ഞിങ്ങനെയാണ് യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും ഈ നാല് ചോദ്യങ്ങളുടെ പിന്നാം ദൈവം ചെയ്ത നന്മയായിട്ടാണ് ദാവീദ് കാണുന്നത് അതാണ് അതിൻ്റെ ഉത്തരം ഇത് മനസ്സിലാക്കുവാൻ അല്പം ബുദ്ധിമുട്ട് തോന്നിയേക്കാം യഹോവേ ഒന്നാമത്തെ ചോദ്യം യഹോവേ നീ എന്നെ എത്രത്തോളവും മറന്നുകൊണ്ടിരിക്കും അത് ദാവീദിനുണ്ടായ ഒരു ഫീലിങ്ങാണ് ഒരനുഭവമാണ് അല്ലെങ്കിൽ ദാവിനുണ്ടായ ഒരു പ്രത്യേക അവസ്ഥയാണ് ദൈവത്തിൻ്റെ ഭാഗത്തിൽ ഒരു മാറ്റവും ഇല്ല എനിക്കങ്ങനെ തോന്നുവാനിടയായത് ദൈവം എന്നോട് ചെയ്ത നന്മയായിട്ട് എനിക്ക് പിന്നീട് അത് ബോധ്യപ്പെടുന്നു ഞാൻ ചിന്തിച്ചു ദൈവമേ നീ എന്നെ മറന്നുകൊണ്ടിരിക്കുകയാണെന്ന് പക്ഷെ അതല്ല ദൈവം എന്നെ ഓർക്കുന്നു ദൈവം എനിക്ക് നന്മയ്ക്കായിട്ട് സകലതും കൂടി വ്യാപരിപ്പിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ചിന്ത പിന്നീടാണ് എനിക്കുണ്ടാകുന്നത് ഇന്ന് രാവിലെ പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവമായൊരു കാര്യം പറയാം നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങളിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ചോദ്യങ്ങൾ ധാരാളം നാം ചോദിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ വിശുദ്ധ തിരുവഴുത്ത് വ്യക്തമായി പറയുന്ന ഒരു സത്യം ഇന്ന് രാവിലെ ഓർമ്മിപ്പിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂലമായിരിക്കുന്ന അവസ്ഥയിൽ നാം ചോദിക്കുന്ന ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് പക്ഷെങ്കിൽ ഒരല്പം പ്രശ്നമുണ്ടാകാം എന്നാൽ ആ ചോദ്യങ്ങളുടെ പിന്നാമ്പുറം നാം പരിശോധിച്ചാൽ അതെല്ലാം ദൈവത്തിൻ്റെ നന്മയായിട്ട് വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു ജീവിതമാണ് ദൈവഭക്തന്റെ ജീവിതം യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ നന്മ എന്ന് വെച്ചാൽ അത് ഭൗമികമായ നന്മയല്ല ജീവിതത്തിൽ ഹൃദയത്തിന് പ്രയാസമുണ്ടായ ഒരുപാട് സന്ദർഭങ്ങൾ ദാവിദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി അങ്ങനെ ഒരു സന്ദർഭം തന്നെയാണ് ഈ സങ്കീർത്തനം എഴുതുന്നത് ഈ സങ്കീർത്തനം ഞാൻ മനസ്സിലാക്കുന്നത് ഏൻഗേഡ് ദുർഗത്തിൽ വെച്ച് എഴുതിയ സങ്കീർത്തനങ്ങൾ ഒന്നാണ് ഏൻഗേഡ് ദുർഗം അവിടെ ഒരു ഭയങ്കരമായ പ്രശ്നം താൻ നേരിട്ടു നാം ഇതിനു മുമ്പ് നയിക്കുന്ന ഒരു സങ്കീർത്തനത്തിൽ ചില കാര്യങ്ങൾ അതിനോട് പണ്ടത് ചിന്തിച്ചതാണ് കെയ്യിലയെ പിടിച്ചെടുക്കുന്നോട് ബന്ധത്തിൽ ചില കാര്യങ്ങളുണ്ടായത് നാം ഇതിനു മുമ്പുള്ള ആ ഒരു സങ്കീർത്തനം ചിന്തിച്ചതാണ് കെയ്യില കഴിഞ്ഞിട്ട് യഹൂദിയ പട്ടണം കഴിഞ്ഞിട്ട് നേരെ സീഫ് മരുഭൂമിയിലേക്കാണ് പോയത് ആ സീഫ് മരുഭൂമിയിൽ നിന്നാണ് താൻ ഏൻഗേഡ് ദുർഗ്ഗത്തിലേക്ക് പോയത് ആ ഏൻഗേഡ് ദുർഗത്തിൽ വെച്ചാണ് ഈ പതിമൂന്നാം സങ്കീർത്തനം എഴുതുന്നത് ഒന്ന് ശതമാനം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ ആ കാര്യം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ദുർഗത്തിൽ വെച്ചാണ് എട്ട് സങ്കീർത്തനങ്ങളുടെ ആവി ഇത് എഴുതിയത് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഒരു സത്യം ഞാൻ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു ഞാൻ നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അറിയാമോ ഈ നാല് ചോദ്യങ്ങളുടെ പിന്നിൽ ഒരു ഉത്തരമുണ്ട് എൻ്റെ ജീവിതത്തെ വിഷമിപ്പിച്ചിരിക്കുന്ന എൻ്റെ ജീവിതം ഏറ്റവും നിസാരമെന്ന് തോന്നിപ്പോയതായാ പോരാ എൻ്റെ ജീവിതം ഏറ്റവും നിരാശകരമായി തീർന്നതായി എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ അനുഭവങ്ങളുടെ മദ്യത്തിൽ ഒരു ഉത്തരം എന്തെന്നറിയാമോ യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നു ഞാനതുകൊണ്ട് യഹോവയ്ക്ക് പാട്ട് പാടും എന്തൊരു ശക്തിയേറുതായിരിക്കുന്ന ചിന്തയാണ് ഈ പതിമൂന്നാം സങ്കീർത്തനത്തിൽ ദാവിയത് എഴുതി വെച്ചിരിക്കുന്നത് യഹോവ എനിക്ക് നന്മ ചെയ്തു ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാരാകട്ടെ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് ഈ പരിപുരുത്തതായിരിക്കുന്ന ജീവിതാനുഭവങ്ങൾ പ്രിയപ്പെട്ടവരെ അത് ദൈവം നമുക്ക് നൽ നൽകിത്തരാൻ പോകുന്ന നന്മയുടെ പാഠശാലകളാണ് നമ്മെ ചിലത് അഭ്യസിപ്പിക്കുവാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പാഠശാലയാണ് ഈ നാല് ചോദ്യങ്ങൾ അത് പറയുമ്പോൾ എന്തെന്നില്ലാത്തൊരാവേശം എൻ്റെ ഹൃദയത്തെ ഭരിക്കുന്നുണ്ട് ഞാൻ വ്യക്തമായി ഇന്ന് രാവിലെ പറയട്ടെ ഈ ചോദ്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പല സന്ദർഭങ്ങൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ അതൊക്കെ ദൈവം എനിക്ക് നൽകിത്തന്ന ദൈവത്തിൻ്റെ പാഠങ്ങൾ പഠിക്കുവാൻ ദൈവമെന്ന ചില പാഠങ്ങൾ പഠിപ്പിക്കേണ്ടതിന് എനിക്കനുവദിച്ചതായ സാഹചര്യങ്ങളായിരുന്നു ആ ചോദ്യങ്ങൾ അത് മനസ്സിലാക്കിയത് ദാവീദ് പറഞ്ഞു യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അവർ പാട്ട് പാടും സ്തോത്രം ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മുഹത്തിപ്പെടുത്താം ഈ നാല് ചോദ്യങ്ങളുടെ പിന്നിൽ വ്യാപരിക്കുന്നത് വലിയ ചില സത്യങ്ങളാണ് വലിയ ചില സത്യങ്ങൾ ഇന്ന് രാവിലെ നമുക്കൊന്ന് ധ്യാനിക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചോദിക്കേണ്ടതായിട്ട് വന്നെങ്കിൽ അടു ദൈവം എന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതിന് വേണ്ടി എനിക്ക് അനുവദിച്ചു നൽകിത്തന്നതായ ദൈവത്തിൻ്റെ പാഠമായിരുന്നു അത് പാഠശാലയായിരുന്നു അത് എന്നെ ചില കാര്യങ്ങൾ അഭ്യസിപ്പിക്കേണ്ടതിന് യശ്രവൻ നാൽപ്പത്തി എട്ടാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം വായിച്ചാൽ അവിടെ ഇങ്ങനൊരു വാക്കുണ്ട് ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായി ഹോവ ഞാനാകുന്നു ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുന്ന ചോദ്യങ്ങളാണിത് ഈ നാല് ചോദ്യങ്ങൾ രണ്ടാമത്തെ കാര്യം ഈ സങ്കീർത്തനത്തിൽ ദാവീദ് ദാവി നാല് അപേക്ഷകളുണ്ട് ഞാൻ അധികം വിശദീകരിക്കില്ല നിങ്ങൾ വായിച്ചാൽ മതി ശ്രദ്ധിച്ചാൽ മതി ഇതിൻ്റെ മൂന്നും നാലും വാക്യങ്ങളിൽ അത് കാണാൻ കഴിയും നാലപേക്ഷകൾ ആ നാല് അപേക്ഷകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ചില പ്രധാനപ്പെട്ട സത്യങ്ങൾ ദാവീദ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് എനിക്ക് ഉത്തരമറിലണം ഞാൻ നിലവിളിക്കുന്നു ഞാൻ നിന്നോട് ചോദിക്കുന്നു നീ എനിക്ക് ഉത്തരമറിലണം ദാവീദ് ദൈവത്തോട് ചോദിക്കുന്നു ദൈവത്തിൻ ദാവീതിൻ്റെ അപേക്ഷയാണ് നീ എനിക്ക് ഉത്തരമറിലണം രണ്ടാമത്തെ കാര്യം നീ എൻ്റെ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണം എന്ന് വെച്ചാൽ എൻ്റെ കണ്ണ് തുറന്ന് എനിക്ക് ചില കാര്യങ്ങളെ കാണണം നിന്റെ പ്രവൃത്തി എന്താണെന്നുള്ളത് എനിക്കൊന്ന് തിരിച്ചറിയണം ഈ അത്യപൂർവമായ ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ എൻ്റെ കണ്ണുകളെ നീ ഒന്ന് പ്രകാശിപ്പിക്കണം എന്തെന്നറിയാമോ നിന്നെ കുറിച്ച് നിന്റെ പ്രവൃത്തിയെ കുറിച്ച് നിന്റെ പ്രവൃത്തിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് എനിക്കൊന്ന് കാണണം അതിനു വേണ്ടി നീ എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണം ആ അപേക്ഷ എത്ര ഗൗരവമേറിയതായിരിക്കുന്നു നിന്നെ എനിക്ക് നിന്റെ പ്രവൃത്തിയെ എനിക്കൊന്ന് കാണണം അതുകൊണ്ട് എൻ്റെ കണ്ണുകളെ നീ ഒന്ന് പ്രകാശിപ്പിക്കണം എൻ്റെ കണ്ണ് കുരുടായിപ്പോകരുത് ഈ ലോകത്തിൻ്റെ പ്രകാശം തട്ടി എൻ്റെ കാഴ്ച നഷ്ടപ്പെടരുത് എൻ്റെ അകക്കണ്ണൊന്ന് പ്രകാശിപ്പിക്കണം എൻ്റെ ഉൾക്കാഴ്ച ഒന്ന് വർദ്ധിക്കണം ഓ എനിക്ക് നിന്നെ ഒന്ന് കാണണം നിന്റെ പ്രവൃത്തിയെ എനിക്കൊന്ന് കണ്ടറിയണം ഇവിടെ വായിക്കുന്നിങ്ങനെയാണ് നാലാമത്തെ വാക്യത്തിൽ ഞാൻ അവനെ തോൽപ്പിച്ച് കളഞ്ഞു എന്ന് എൻ്റെ ശത്രു പറയരുത് എൻ്റെ ഒരു അപേക്ഷയാണ് എന്ന് വെച്ചാൽ ഞാനും ശത്രുവുമായിട്ട് എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുക മനസ്സിലാകുന്നുണ്ടോ ഞാനും ശത്രുവുമായുള്ള ദൈനംദിന പോരാട്ടം ആ പോരാട്ടത്തിന് നടുവിൽ എൻ്റെ ശത്രു ഒരിക്കലും പറയരുത് ഞാൻ അവനെ തോൽപ്പിച്ചു ഞാൻ അവനെ തോൽപ്പിച്ച് കളഞ്ഞു എന്നെൻ്റെ ശത്രു പറയരുത് അയ്യോ ആ വാക്കിൻ്റെ ഗൗരവം എത്ര വലുതാ ഞാൻ അവനെ തോൽപ്പിച്ച് കളഞ്ഞു എന്നെൻ്റെ ശത്രു പറയരുത് അതെൻ്റെ ഒരു അപേക്ഷയാണ് ഇന്ന് രാവിലെ ആത്മാർത്ഥമായിട്ട് ഈ അപേക്ഷ നമുക്ക് ദൈവവും ഭാഗ്യം വെക്കാം അടുത്തത് മറ്റൊരു കാര്യമുണ്ട് എൻ്റെ വൈരികൾ ഒരിക്കലും ഉല്ലസിക്കരുത് എനിക്ക് ചുറ്റും വൈരികളുണ്ട് എന്നാൽ ഞാൻ പരാജയപ്പെട്ടു പോയാൽ അവർക്കൊരിക്കൽ ഉത്സാഹമുണ്ടാകുവാൻ അവർ ഉല്ലസിക്കുവാനിടയാകരുത് അതാണ് നാല് അപേക്ഷകൾ ഈ സങ്കീർത്തനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗത്തേക്ക് വന്നാൽ അവിടെ കാണാൻ കഴിയുന്ന മൂന്ന് തീരുമാനങ്ങളുണ്ട് ഒറ്റ വാക്കിൽ ഞാനൊന്ന് പറയട്ടെ ഒന്നാമത്തെ തീരുമാനം ഞാൻ നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു ദൈവമേ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും മാത്രമാണ് നിരാശാജനകമായ ഒരു അന്തരീക്ഷമാണുള്ളത് ദൈവം മുഖം മറിച്ചു കളയൻ്റെ അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാവിൽ പറയാണ് ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു ദൈവത്തിൻ്റെ കരുണ എൻ്റെ മേലുണ്ടാകും ആ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു രണ്ടാമത്തെ കാര്യം നിന്റെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കും അതെന്റെ തീരുമാനമാണ് നീ എനിക്ക് തരുന്ന രക്ഷയിൽ ഞാൻ ആനന്ദ ആനന്ദ ആനന്ദ് ഞാൻ നിന്റെ രക്ഷയിൽ ആനന്ദിക്കും മറ്റൊരു കാര്യം എന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ളൊരു വാക്യം ആറാമത്തെ വാക്യം എനിക്ക് നന്മ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാൻ അവന് പാട്ടുപാടും ഇതെൻ്റെ തീരുമാനമാണ് ദാവി ദീ ആറ് വാക്യങ്ങൾ എഴുതി അവസാനിപ്പിക്കുമ്പോൾ ആ ഹൃദയത്തിൽ ദൈവവുമായുള്ള തൻ്റെ ആവേശം നമുക്ക് വ്യക്തമാകുന്നില്ലേ നാ ഇത് പറയാണ് നീ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞാൻ നിനക്ക് പാട്ടുപാടും ഇന്ന് രാവിലെ എന്നോടൊപ്പം ചേർന്ന് ഈ പതിമൂന്നാം സങ്കീർത്തനം ധ്യാനിക്കുന്ന മാന്യപ്രിയപ്പെട്ടവരെ ദൈവം ചെയ്ത നന്മക്കൊത്തവണ്ണം ദൈവം ചെയ്ത ദൈവത്തിൻ്റെ ഈ പ്രവൃത്തിക്കൊത്തവണ്ണം ദൈവത്തിന് പാട്ടുപാടുവാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാൻ എത്രത്തോളം കഴിയുന്നുണ്ട് കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ഈ പതിമൂന്നാമത്തെ സങ്കീർത്തനം ദൈവാത്മാവ് നമ്മുടെ ഹൃദ്യമായി സംസാരിക്കുന്ന ചില വാക്കുകളാണ് നമുക്കതിനെ കണ്ടെത്തുവാൻ കഴിയട്ടെ നമുക്കതിനെ ധ്യാനിക്കാൻ കഴിയട്ടെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ശത്രു നമ്മെ ഒരിക്കലും തോൽപ്പിച്ച് കളയുവാനിടയാകാതെ ശത്രുവിൻ്റെ മുമ്പിൽ എപ്പോഴും വിജയിക്കുന്നവരായി ദൈവത്തെ മഹത്വപ്പെടുന്നവരായിട്ട് ജീവിക്കുവാൻ സർവകൃപാലുവായ ദൈവം ഈ വാക്കുകളാണ് നമ്മെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ മഹത്വ ഗുണനാമം வாழ்த்தப்படும் மாகட்ட